കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ 13-ാം ദിനം രാത്രി കാത്തിരിപ്പ് യോഗത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പാടി മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമ്മെ ഇടയാക്കിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായി കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദ ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് ചേർന്ന് പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രൈസ് ദ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി കർത്താവ് തീർക്കട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും ശരണപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. പ്രൈസലോ. വിശേഷാൽ ഇന്ന് കാത്തിരിപ്പ് യോഗമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രൈസ് ഹല്ലേലൂയ ഒരു ചെറിയ ചിന്തയിലേക്ക് പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമം പഠിക്കുന്ന സമയത്ത് ആത്മാവ് പ്രത്യേക ചില കാര്യങ്ങൾക്ക് വേണ്ടി വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. ആത്മാവ് വ്യക്തികളുടെ മേൽ വന്നും പോയി നിന്ന് ചില ദൗത്യങ്ങൾ തികച്ചെടുക്കുവാൻ ചെയ്തെടുക്കുവാൻ വേണ്ടി ദൈവം പ്രൈസ് അല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ വ്യക്തികളെ ഉപയോഗിക്കുന്നതായി നാം കാണുവാൻ കഴിയുന്നു. പ്രൈസ് അല്ല ഏലീശയെ കർത്താവ് ആത്മാവ് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുന്നു. ഏലിയാവിനെ ആത്മാവ് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ഗീദയോനെ ആത്മാവ് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ പഴയ മുഴുവനെ പഠിച്ചു വരുമ്പോൾ ദാവീദിൻ്റെ മേൽ ആത്മാവ് വന്നു എന്ന് നാം പഠിക്കുന്നു. അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം നാം പഠിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം പ്രൈസ് അല്ല വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പദം ഇപ്രകാരമുണ്ട്, എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്, എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യെരുശലേം വിട്ടുപോകാതെ നിങ്ങൾ പ്രൈസ് അഥവാ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാനിടയായി തീരണം. അങ്ങനെ 120 പേരടങ്ങുന്ന പ്രൈസ് ഒരു സംഘം നമുക്കറിയാം മാളിക മുറിയിൽ പ്രൈസ് ആത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രൈസ് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിറവേറലിന് വേണ്ടി പ്രൈസ് ഹല്ലേലൂയ കാത്തിരിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ഹല്ലേലൂയ. അങ്ങനെ ആ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് വായിപ്പാനിടെ ഏറ്റവും നമുക്കറിയാം. പ്രവൃത്തി പുസ്തകം പ്രൈസ് 2-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായത്തിൽ കാത്തിരിക്കുന്നു, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൻ്റെ മേൽ വരുവാനിടയായി തീർന്നു. ആത്മാവ് ജനത്തിൻ്റെ മേൽ വന്നപ്പോൾ അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടായി. പ്രൈസ് തുടർന്ന് വായിക്കുന്ന ഇപ്രകാരമാണ്, ആത്മാവ് പ്രൈസ് അവരുടെ മേൽ വന്നപ്പോൾ ആത്മാവരെ എടുത്ത് ഉപയോഗിപ്പാനിടയായി തീർന്നു. നമുക്കറിയാം എല്ലാവരും അന്യഭാഷകളിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്ന് അവിടെ പെരുന്നാളിന് കൂടിയ ഒരു പറ്റം ജനം ഈ ശബ്ദം കേട്ടിട്ട് പ്രൈസ് ഇവിടെ ഓടി എത്തപ്പെടുവാനിടയായി തീരുന്നു. അങ്ങനെ പ്രൈസ് ഇവർ ആരാധിക്കുന്ന മാളിക മുറിക്ക് വെളിയിലായിട്ട് ഈ ജനമെല്ലാം തടിച്ചുകൂടി അവർ പല കമൻറ്റുകൾ അവിടെ പാസ്സാക്കുന്നു. ചിലർ പറയുന്നു പ്രൈസ് ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണ്. ചിലർ പറയുന്നു ഇപ്രകാരമാണ്, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ, ഇവർ പിന്നെ നമ്മുടേതായ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പലവിധ സംസാരങ്ങൾ പുറത്തുണ്ടാകുമ്പോൾ അവിടെ വായിക്കുന്നു പ്രൈസ് പത്രോസിൻ്റെ മേൽ ഈ ആത്മാവ് വന്നിട്ട് പത്രോസ് അവരുടെ മധ്യെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ പദം ഇപ്രകാരം ആവർത്തിച്ച് പറയാം. പ്രൈസലോ. പത്രോസിൻ്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ആത്മാവിൽ അവിടെ ഒരു വലിയ പ്രസംഗം നടത്തുകയാണ്. ഈ പത്രോസിൻ്റെ മുമ്പുള്ള അനുഭവങ്ങൾ നോക്കിയേ പ്രൈസ് ഹല്ലേലൂയ. ഒരു ബാല്യക്കാരുത്തിയുടെ മുൻപിൽ ഈ അരുമനാഥനായ യേശു കർത്താവിനോട് കൂടെയുള്ളവനാണെന്ന് പറയാൻ ധൈര്യമില്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. തീർത്ത് ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുൻപിൽ പ്രൈസ് നമുക്കറിയാം യേശു കർത്താവിനെ നിസ്സാരം, ഒരു ബാല്യക്കാരുത്തിയുടെ മുൻപിൽ വരെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യൻ. നമ്മുടെ
ഭാഷയിൽ പറഞ്ഞാൽ ഉറപ്പില്ലാത്ത ബലമില്ലാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ആത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവ് തന്നെ എടുത്ത് ഉപയോഗിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഒരു സന്ദേശം പറയാം പ്രിയരെ, നിങ്ങളൊരു പക്ഷേ ബലഹീനരാകാം, നിങ്ങൾ ധൈര്യമില്ലാത്തവരാകാം, മറ്റുള്ളവർ മുമ്പിൽ രണ്ട് വാക്ക് പറയാൻ ശേഷിയില്ലാത്തവരാകാം, നിങ്ങൾ പ്രൈസ് വേണ്ടതുപോലുള്ള ഒരു കഴിവ് നിങ്ങൾ ഉള്ളവരെ ആയിരിക്കുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതയിന്മേൽ ദൈവിക ബലം വ്യാപരിക്കപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ കഴിവുകേടുകൾ മാറി നിങ്ങൾ കഴിവുള്ളവരായി മാറുവാനിടയായിത്തീരും. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം, ആത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവൻ്റെ ബലഹീനതകളെ മറന്നിട്ട് പ്രൈസ് ഹാലൂയ അവൻ ബലമുള്ളവനായി ശക്തനായി മാറുവാനിടയായിത്തീരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആശക്തികൾ, നിങ്ങളുടെ ബലഹീനതകൾ ഇന്ന് രാത്രി ആത്മാവിൻ്റെ നിയന്ത്രണം കൊണ്ട്, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു പുതുശക്തി നിങ്ങൾ പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങൾ ബലമുള്ളവരായി തീരപ്പെടുവാനിടയായിത്തീരും. നോക്കുക, ഈ പത്രോസ് യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ മുൻപിൽ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാതിരുന്ന പ്രിയപ്പെട്ടവൻ, നോക്കുക, ആത്മാവ് തൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പറയാൻ താൻ ധൈര്യമുള്ളവനായി മാറുവാനിടയായി. നോക്കുക പ്രൈസലോ, മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് പോലും താൻ സംസാരിക്കുന്ന ചില പദങ്ങൾ നമുക്കവിടെ കാണപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം, ഹാലലുയ്യ പ്രൈസലോ, ഒരുപക്ഷെ ചില വാക്കുകൾ പോലും പറയാൻ കഴിവില്ലാത്തവരായി, പറയുമ്പോൾ വിക്കു പിടിച്ചവരായി, വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ കഴിയാത്തവരായി ഒക്കെ മാറപ്പെടുന്ന അവസ്ഥകൾ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി പറയാം, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ മാറുവാനിടയാകും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ കഴിവ് ഉണ്ടാകുവാനിടയായിത്തീരും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് അധികാരം ഉണ്ടാകുവാനിടയാകും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുവാനിടയായിത്തീരും. നിങ്ങളൊരു ആശ്ചര്യമായി മാറുവാനിടയായിത്തീരും. ഇവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന ആ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ അർപ്പിക്കാം. വലിയൊരു മുഖവര കൊടുത്തൊന്നുമല്ല പത്രോസ് അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. താൻ പ്രസംഗിക്കുന്ന ഇപ്രകാരമാണ്, സഹോദരന്മാരെ, പ്രൈസ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ, വിചാരിക്കുന്നത് പോലെ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായവരല്ല. എന്താ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? പ്രൈസ് ഹല്ലേലൂയ, താൻ പുറത്തെ ജനം എന്ത് പറഞ്ഞോ, അവരുടെ ഉള്ളിൽ എന്ത് വിചാരിച്ചോ അത് അകച്ചിരിക്കുന്ന പത്രോസ് അറിഞ്ഞില്ലെങ്കിലും തൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ പുറത്തുള്ളവരെ വിവേചിച്ചുകൊണ്ട് താൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ആവർത്തിച്ച് പറയാം പ്രിയരെ, ഹാല് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ വിവേചനമുള്ളവരായി മാറുവാനിടയാകുക. നിങ്ങൾ മറ്റുള്ളവരെ വിവേചിക്കുന്നവരായി തീരുവാനിടയാകുക. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനിടയായിത്തീരും. പ്രൈസ് ഹല്ലേലൂയ. അന്ന് ആ പ്രസംഗത്തിനകത്ത് 3000 പേർ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. നോക്കുക, പത്രോസിനെ ആത്മാവ് എടുത്ത് ഉപയോഗിക്കുന്നു. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വന്ന് എൻ്റെ പ്രൈസ് ഹല്ലേലൂയ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. നാം വായിച്ച വേദപ്രകാരമാണ്, ഫിലിപ്പോസിനെ, പ്രൈസ് ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആ പദം കണ്ടോ, ആത്മാവ് ഫിലിപ്പോസിനോട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? ആത്മാവ് സംസാരിക്കും, ആത്മാവ് ഒരുവനെ എടുത്ത് ഉപയോഗിക്കും. ആരെയാണ് ഇവിടെ എടുക്കുന്നത് നോക്കിയേ. പ്രൈസലോ, ഹാൽ ഒരു മുറിക്കകത്ത് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലിരിക്കുന്ന മനുഷ്യനോട് ഹാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രൈസ് ഹല്ലേലൂയ തന്നോട് പറയാണ്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് ഹാൽ നിർജ്ജനമായ പ്രദേശമായ ഗസക്കുള്ള ആ വഴിയിലേക്ക് നീ കടന്നു ചെല്ലുക. അങ്ങനെ പ്രൈസ് ദൈവത്തിൻ്റെ ദൂതിനെ അംഗീകരിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവഹിതം ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറായപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വന്നിട്ട് അവനെ ദൈവം, പ്രൈസ്, ആത്മാവ് അവനെ ഉപയോഗിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം, ദൈവഹിതം ചെയ്യാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കിന് നിങ്ങൾ പ്രൈസ് കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോൾ, ദൈവഹിതം നിങ്ങൾ ചെയ്യുന്നവരായി മാറുമ്പോൾ ആത്മാവ് നിങ്ങളെ ഉപയോഗിപ്പാനിടയായി തീരും. നോക്ക്, അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, ദൈവഹിതത്തിന് വേണ്ടി ഒരുവൻ കാൽച്ചുവട് വെച്ചപ്പോൾ ആത്മാവ് അവനോട് സംസാരിച്ചു, ആത്മാവ് അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്നലെ വരെ പോയിട്ടില്ലാത്ത ചില വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ, ഇതുവരെ തൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില അനുഭവങ്ങൾ, ഇതുവരെ തന്നെ അനുഭവിക്കപ്പെടാത്ത ചില നന്മകൾ ഒക്കെ ആ പ്രൈസ് ഹാലി യാത്രകൾക്കകത്ത് ദൈവം തൻ്റെ മേൽ കൈമാറുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന് കീഴ്പ്പെട്, പ്രൈസ് ഹല്ലേലൂയ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്, ദൈവഹിതത്തിന് കീഴ്പ്പെട്, ഹാലോ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിനോട് സംസാരിക്കാനിടയായി തീരും.